നമ്മളൊരു വീട് പണിയുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് പിടിച്ചു നിർത്താനായിട്ട് നമ്മൾ പഴയ വീട് അതേപടി നിലനിർത്തി അതിൻ്റെ സ്ട്രക്ചർ അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ പുതുക്കി പണിയാറുണ്ട്. അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പഴയ വീട് അതേപടി നിലനിർത്തുമ്പോൾ പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് മറ്റു രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. നിലവിലുള്ള സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഇൻറ്റീരിയർ ചേഞ്ചസുകൾ വരുത്താം. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ റൂഫ് സ്ലാബിൽ മാറ്റി പുതിയ റൂഫ് കാസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഡിമോളിഷിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയറിലെ റൂം സൈസ് കൂട്ടുകയോ അല്ലെങ്കിൽ അഡീഷണലായിട്ട് എന്തെങ്കിലും ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തെടുക്കുകയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ റിനോവേഷൻ വർക്കാണ്. ഇവിടെ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നിലവിലുള്ള വീട് അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മറ്റ് വർക്കുകളൊക്കെ ചെയ്ത് അതിനെ റിനോവേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഔട്ട്സൈഡ് ആയിരുന്നു നമുക്കിതിനകത്ത് സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നത്. ഈ സ്റ്റെയർ കേസ് ഇൻസൈഡ് നമുക്ക് ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് സൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ഉള്ളത് നമുക്ക് നിലവിലുള്ള ലിവിംഗ് റൂമിലും ഡൈനിങ് റൂമിലും അതിന് ചെയ്യാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർക്ക് ഏരിയ, മുൻപ് വർക്ക് ഏരിയ ആയിരുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റെയർ റൂമിനായിട്ട് ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അതിനകത്ത് നിന്ന് ചെയ്യാൻ പല രീതിയിലുള്ള പരിമിതികളുണ്ടായിരുന്നു. പ്രധാനമായിട്ടുള്ളത് ആ റൂമിൻ്റെ സൈസ് തന്നെയാണ്. നിലവിലുള്ള സ്ട്രക്ചറിൽ ആ വോളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ലായിരുന്നു. ആ നിലവിലുള്ള ഭിത്തി ആ വോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണമായിരുന്നു നമുക്ക് സ്റ്റെയർ കേസ് അതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ വർക്ക് ഏരിയ വരുന്ന ഭാഗത്ത് അതിൻ്റെ കുറച്ച് സ്ലാബ്സ് ഉണ്ടായിരുന്നു, കബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഡിമോളിഷിംഗ് ചെയ്തു. അതേപോലെ ഒരു പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ ഉണ്ടായിരുന്നു, അത് അവിടെ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് ഇനി നമ്മൾ ഡൈനിങ്ങിൽ നിന്നുള്ള വോള് ഡിമോളിഷ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള ഓപ്പണിംഗ് ആണ് നമുക്ക് സ്റ്റെയർ റൂമിലേക്ക് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 3 ബെഡ്റൂമുള്ള ഒരു വീടാണ്. ആ ബെഡ്റൂമെല്ലാം അതേപോലെ തന്നെ നിലനിർത്തിയാണ്. കിച്ചണിൻ്റെ പൊസിഷൻ ചെറിയ മാറ്റങ്ങൾ വരുത്തി, അതേപോലെ സ്റ്റെയർ റൂം ചെയ്യുന്നു. ടോയ്ലറ്റിൻ്റെ എല്ലാം പൊസിഷൻസ് മാറ്റി. നേരത്തെ കോമൺ ടോയ്ലറ്റ് ഉണ്ടായിരുന്നത് ഒരു അറ്റാച്ച്ഡ് 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റുകളാക്കി. അപ്പോൾ ഇതിൻ്റെ റിനോവേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നമുക്ക് പിന്നീട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അതിനകത്ത് സ്റ്റെയർ റൂമിൽ നമ്മൾ ചെയ്തെടുത്ത രീതികളും സ്റ്റെയർ കേസിൻ്റെ ഡിസൈനിങ്ങിനുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. സ്റ്റെയർ കേസിനകത്ത് അതിനകത്ത് ട്രെഡും റൈസും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടത് നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കിട്ടില്ല, പടികളുടെ എണ്ണം കൂടിപ്പോകും, പടികളുടെ ഹൈറ്റിൽ വ്യത്യാസം വരും. ഒരുപാട് ഹൈറ്റുള്ള പടികളാണെങ്കിൽ നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് വരും. അതേപോലെ അതിൻ്റെ ട്രെഡിലും വിഡ്ത്ത് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ മിനിമം ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റെയർ കേസിൻ്റെ ഡിസൈനിങ് അതിൻ്റെ ഡിവിഷനൊക്കെ ചെയ്തെടുത്തത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇതിനു മുമ്പ് റിനോവേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കൊരു റിനോവേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സ്ട്രക്ചറിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്താൽ ഭാവിയിൽ വരാവുന്ന പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ ചേർത്തൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ റൂമെന്ന് പറഞ്ഞത് നമ്മളൊരു വർക്ക് ഏരിയ ആയിരുന്നു നേരത്തെ. അപ്പോൾ വർക്ക് ഏരിയ നമ്മളിത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഡൈനിങ് റൂമാണ്. അപ്പോൾ ഡൈനിങ് റൂമിൽ നിന്ന് ഈ വർക്ക് ഏരിയ നമ്മളൊരു സ്റ്റെയർ റൂമായിട്ടാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഈ വോള് നമ്മൾ രണ്ടാമത് ഡിമോളിഷ് ചെയ്ത് കളയും. ഡിമോളിഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ നമുക്ക് സ്റ്റെയർ റൂം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളിത് ഒറ്റ റൂം ആയതുകൊണ്ട് ഇതിപ്പോൾ ഒരു 3 ഫ്ലൈറ്റ് ആയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ലാൻഡിങ് ഇവിടെ വന്ന് കയറും. ഫസ്റ്റ് ലാൻഡിങ് ഇവിടെ കയറുന്നു. രണ്ടാമത്തെ ലാൻഡിങ് ഈ ബ്രിക്ക് ചെയ്തിരിക്കുന്നത്, ഇതിപ്പോൾ രണ്ടാമത് നമ്മൾ പൊളിച്ച് ഇവിടെ ഒരു ഡോറായിരുന്നു, ഇത് പൊളിച്ച് നമ്മളിവിടെ ലാൻഡിങ് കൊടുക്കുകയാണ്. ഇവിടെ സെക്കൻഡ് ഫ്ലൈറ്റ് വരും, പിന്നെ അവിടുന്ന് 3-ാമത്തെ ഫ്ലൈറ്റ് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിത് മൊത്തം നമ്മളിതിൻ്റെ ഫ്ലോർ ഹൈറ്റ് എന്ന് പറയുന്നത് 3-17 മൊത്തം റൂമിൻ്റെ ഹൈറ്റ് ടോപ്പിൽ നിന്ന് താഴെ വരെ. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതിൻ്റെ ഫ്ലോറിങ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ മൊസൈക്ക് ഫ്ലോറിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 5 സെൻറ്റിമീറ്ററും കൂടെ ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ട് ടൈൽ ഇടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 സെൻറ്റിമീറ്ററും കൂടെ ഡൗൺ ആക്കിയാണ് അതിൻ്റെ ഫിനിഷ്ഡ് ഫ്ലോർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3-17+5 അങ്ങനെ 3-22 മൊത്തം റൂമിൻ്റെ ഹൈറ്റ്. അപ്പോൾ നമ്മളൊരു 19 സ്റ്റെപ്പാണ് ഈ 3 ഫ്ലൈറ്റിലും കൂടെ ഒരു 19 സ്റ്റെപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 22/19 എന്ന് പറയുമ്പം ഒരു റൈസറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 16.94. അപ്പോൾ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 7 സ്റ്റെപ്പാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ലാൻഡിങ് വരെ കൊടുക്കുന്നത്. ഇവിടെ നമ്മളിത് മാർക്ക് ചെയ്തിട്ടുണ്ട്, 1 2 3 4 5 6 7 7-ാമത്തെ വരുന്നത് ലാൻഡിങ്ങും കൂടെ ചേർത്താണ്. അപ്പോൾ ഈ 16.94 × 7 സ്റ്റെപ്പ് ഹൈറ്റ് വരുമ്പോൾ നമുക്ക് ടോട്ടൽ ഹൈറ്റ് വരുന്നത് മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 118.58 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഫ്ലോർ ഹൈറ്റ് വരുന്നത്. ആ ലാൻഡിങ്ങും കൂടെ കൂട്ടി ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനാണ്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെവലിലാണ് നമുക്ക് ലാൻഡിങ് വരുന്നത്. ഈ കട്ട നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ലാൻഡിങ് അടിക്കും. ഇവിടുന്ന് 2-ാമത്തെ ലാൻഡിങ് മുകളിലേക്ക് പോകണം. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ റൂം ഓൾറെഡി നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തതായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ റിനോവേഷൻ വർക്ക് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ലാൻഡിങ് 90 സെൻറ്റിമീറ്റർ ഇവിടെ കൊടുത്തു. അതേപോലെ ഇവിടുന്ന് സെക്കൻഡ് ലാൻഡിങ് വരുന്നതും 90 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള എത്രയാണോ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഇടയ്ക്കത്തെ സ്റ്റെപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇവിടെ നമ്മൾ ഈ അളവ് വെച്ചിട്ട് 4 സ്റ്റെപ്പ് കൊടുക്കാനേ ഇവിടെ പറ്റുള്ളൂ. 4 സ്റ്റെപ്പ് വരുമ്പോൾ 1 സ്റ്റെപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് 28.25 ആണ്. അപ്പോൾ ഈ 4 സ്റ്റെപ്പാണ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2 ലാൻഡിങ്ങിൻ്റെ വിട്ട് പോയി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് 1 സ്റ്റെപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് 28.25 ആണ്. 28.25 വെച്ചിട്ട് 4 സ്റ്റെപ്പ് ഇടയ്ക്ക് വരും. പിന്നെ ഈ ലാൻഡിങ് വെച്ചിട്ട് ഇങ്ങോട്ടും ആ സെയിം ത്രെഡ് തന്നെയാണ് കൊടുക്കുന്നത്. 28.25 വെച്ചിട്ട് ടോട്ടൽ നമുക്ക് ഇവിടെ വരുന്നത് 7 സ്റ്റെപ്പാണ്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു വീട് വെക്കുമ്പോഴും നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരത്തില്ല. നമുക്ക് ഓൾറെഡി നമ്മൾ ഡ്രോയിങ് അതനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് സ്റ്റെയർ റൂമൊക്കെ ഓൾറെഡി നമ്മൾ അതിനകത്ത് പ്ലാൻ അനുസരിച്ച് ഓരോന്നിൻ്റെ അളവ് നമ്മൾ ഇതിൻ്റെ അനുസരിച്ച് ഡിസൈൻ ചെയ്യുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഭിത്തിയുണ്ട്, 4 സൈഡിലും ഭിത്തിയുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് റൂമുകൾ ഇതിനകത്ത് ഈ ഭിത്തിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് അതിൻ്റെ ത്രെഡും റൈസറും ഒക്കെ ഡിസൈൻ ചെയ്യാൻ. അതിൻ്റേതായ ഒരു പോരായ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇപ്പം ഈ റിനോവേഷൻ വർക്കിനകത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതും കൂടെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞ മെഷർമെൻറ്റ്സിൽ ഷട്ടറിങ്ങും അതിൻ്റെ സ്റ്റീൽ വർക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെയറിങ് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കണം. പലയിടത്തും നമ്മൾ ചെയ്യുമ്പോൾ ഭിത്തിയിൽ അതിൻ്റെ ബെയറിങ് കൊടുക്കാതെ ചെയ്യുമ്പോൾ പിന്നീട് അത് മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് സ്റ്റെയർ കേസ് ഹാങ് ചെയ്യാനോ ക്രാക്ക് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭിത്തിക്കുള്ളിലേക്ക് കമ്പി കയറ്റിയിട്ട് അല്ലെങ്കിൽ ലാൻഡിങ് വരുന്നിടത്ത് ഫുള്ള് നമ്മൾ ഭിത്തിയിലേക്ക് കൊടുത്തിട്ടാണ് അതിൻ്റെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി അതിൻ്റെ സ്ലോപ്പ് വരുന്നിടത്തെല്ലാം ഭിത്തി കട്ട് ചെയ്ത് അകത്തേക്ക് അതിൻ്റെ സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് കയറ്റിയിട്ടിട്ടാണ് അതിൻ്റെ ഷട്ടറിങ്ങും സ്റ്റീൽ വർക്കും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ബാറായിട്ട് 10mm കമ്പിയും അതിൻ്റെ ടോപ്പിൽ 8mm ക്രാങ്ക് വളച്ചാണ് അതിൻ്റെ സ്റ്റീല് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളതിൻ്റെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ പറഞ്ഞ അളവിൽ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ റിനോവേഷൻ വർക്ക് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്കും ഒന്ന് അറിവിലേക്ക് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിച്ചത്. അപ്പോൾ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിലുള്ള വോളിന് അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാതെ അതിൽ ഡാമേജ് വരാതെ വേണം നമ്മളതിൻ്റെ ഷട്ടറിങ് വർക്കുകളും സ്റ്റീൽ വർക്കുകളൊക്കെ ചെയ്തെടുക്കാൻ. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വീടിൻ്റെ റിനോവേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.